നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. ആറു പേർക്ക് പുതുജന്മം നൽകി ചാലക്കുടി രണ്ടുകൈ ആൽബിൻ പോൾ യാത്രയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആൽബിൻ പോളിന്റെ അവയവങ്ങൾ ആറു പേർക്കാണ് പുതുജന്മമേകിയത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ NSS കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ചൊക്കന തോട്ടം മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാന കൂട്ടമിറങ്ങി. ചൊക്കന പാലപ്പിള്ളി റോഡിലെ മുപ്പിളി ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കാട്ടാന കൂട്ടമിറങ്ങിയത്. കോവിഡ് കാലത്തെ അടച്ചുപൂട്ടലിന് ശേഷം പ്രവേശനോത്സവത്തിനൊരുങ്ങി വിദ്യാലയങ്ങൾ. സ്കൂൾ വർണ്ണാഭമാക്കിയും ശുചീകരണം നടത്തിയും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പൊതുസമൂഹവും. CPM ചെങ്ങാലൂർ ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടകര പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കനകമല ജയറാണി മഠം റോഡ് നാടിന് സമർപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറു പേർക്ക് പൊതുജന്മം നൽകി ചാലക്കുടി രണ്ടുകൈ ആൽബിൻ പോൾ യാത്രയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആൽബിൻ പോളിന്റെ അവയവങ്ങൾ ആറു പേർക്കാണ് പുതുജന്മമേകിയത്. കേരള സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനി വഴിയായിരുന്നു അവയവദാനം. ആൽബിന്റെ ഹൃദയം, കരൾ, വൃക്കുകൾ, കണ്ണുകൾ എന്നിവയാണ് ദാനം ചെയ്തത്. ആൽബിൻ പോളും സഹോദരൻ സെബിൻ പൗലോസും കൂടി ഈ മാസം 18 രാവിലെ 3:15 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ബന്ധുവിനെ യാത്രയാക്കി മടങ്ങിവരവേ അവർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സഹോദരന്റെ പരിക്ക് ഭേദമായി ആശുപത്രി വിട്ടെങ്കിലും ആൽബിന്റെ അവസ്ഥ ഗുരുതരമായി. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം ഉണ്ടാവുകയായിരുന്നു. ആൽബിന്റെ കുടുംബം അവയവദാനത്തിന് സമ്മതം അറിയിച്ചതോടെയാണ് ആറു പേർക്ക് പുതുജന്മം ലഭിച്ചത്. സംസ്ഥാനത്ത് അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തവരിൽ ആൽബിൻ പോളിന്റെ ഹൃദയവുമായി ചേർച്ചയില്ലാതെ വന്നതിനെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്കാണ് ഹൃദയം അനുവദിച്ചത്. ഗൾഫിലായിരുന്ന ആൽബിൻ പോൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി താൽക്കാലികമായി ജോലി നോക്കുകയായിരുന്നു. 2 വർഷം മുൻപായിരുന്നു ആൽബിൻ്റെ വിവാഹം. ഭാര്യ ഏഞ്ചലും 4 മാസം പ്രായമുള്ള കുഞ്ഞും അടങ്ങിയതാണ് ആൽബിൻ്റെ കുടുംബം. ഏറെ വിഷമഘട്ടത്തിലും അവയവദാനത്തിന് മുന്നോട്ട് വന്ന കുടുംബാംഗങ്ങളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രകീർത്തിച്ചു. മറ്റുള്ളവരിലൂടെ ആൽബിൻ പോൾ ജീവിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ DCC അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സംഗമം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. TN പ്രതാപൻ MP ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിര ജ്യോതി പ്രയാണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കരയിൽ നിന്നും ആരംഭിച്ച പ്രയാണം പുതുക്കാട് സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM ബാബുരാജ് ജാഥ ക്യാപ്റ്റനായിരുന്നു. സമാപനം മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. DCC ഭാരവാഹികളായ സെബി കൊടിയൻ, TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, M ശ്രീകുമാർ, P രാമൻകുട്ടി, പ്രവീൺ MKുമാർ, PP ചന്ദ്രൻ, രഞ്ജിത്ത് കൈപ്പിള്ളി, ലിൻഡോ പള്ളിപ്പറമ്പൻ, റീന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാ ജ്യോതി പ്രയാണം പദയാത്ര നടത്തി. സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡേവി സക്കര അധ്യക്ഷത വഹിച്ചു. K ഗോപാലകൃഷ്ണൻ, KL ജോസ്, PT വിനയൻ, ജിമ്മി മഞ്ഞളി, സുനിൽ മുളങ്ങാട്ടുകര, KS കൃഷ്ണൻകുട്ടി, ഷെന്നി പനോക്കാരൻ, പ്രിൻസൺ തയ്യാലക്കൽ, മോഹനൻ തൊഴുക്കാട്ട്, K രാജേശ്വരി, അനിൽ കുനിയത്ത്, CV ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ഭരണപരമായ മാറ്റങ്ങളിലൂടെ തിരിച്ച് രാജ്യത്തെ പിറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, സാധാരണക്കാർ ആളുകൾക്ക് വേണ്ടിയുള്ള ബാങ്ക് ദേശസൽക്കരണം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ്. ആ ബാങ്ക് ദേശസൽക്കരണ നടപടികളെ ഇന്ന്
ആ കാലഘട്ടത്തിൽ സ്വകാര്യ മേഖലയിലുണ്ടായിരുന്ന ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടിയുമായാണ് ഇന്നത്തെ ഗവൺമെന്റ്. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷികം പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും ആചരിച്ചു. പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് ഇന്ദിരാഗാന്ധി സ്മാരക കർഷക പുരസ്കാരവും നൽകി ആദരിച്ചു. കർഷകർക്കുള്ള പുരസ്കാരം സുനിൽ അന്തിക്കാട് വിതരണം ചെയ്തു. സുനിൽ മുളങ്ങാട്ടുകര, കല്ലൂർ ബാബു, മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, ഷാജു അറങ്ങാശേരി എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഇന്ദിരാഗാന്ധി അനുസ്മരണം മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു കാളിയങ്കര അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM ബാബുരാജ്, DCC ഭാരവാഹികളായ CP കൊടിയൻ, TM ചന്ദ്രൻ, PP ചന്ദ്രൻ, ഷൈനി ജോജു, രജനി സുധാകരൻ, ജെയിംസ് പറപ്പുള്ളി, TS രാജു, സച്ചിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ ടെക്സ്റ്റൈൽസ് തുറക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പ നഗർ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും നിരാഹാര സമരം നടത്താനൊരുങ്ങുന്നു. കേരള പിറവി ദിനമായ നവംബർ 1 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ കമ്പനിക്ക് മുമ്പിൽ നിരാഹാര സമരം നടത്തും. സമരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസ സമരം നടത്തുക. നായർ സർവീസ് സൊസൈറ്റിയുടെ 107th പതാക ദിനം ആമ്പലൂർ മേഖലയിലെ ആമ്പലൂർ, നെന്മണിക്കര, ചിറ്റിശ്ശേരി, കാഞ്ഞൂർ, വട്ടനാത്ര, പൂക്കോട്, പച്ചളിപ്പുറം, മണ്ണമ്പേട്ട, വരന്തരപ്പള്ളി കരയോഗങ്ങളിൽ പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയും പ്രതിജ്ഞ ചൊല്ലിയും ആഘോഷിച്ചു. മേഖലാ കൺവീനർ K ശേഖരൻ, ശോഭന കണ്ണൻ, സി മുരളി, പീതാംബരൻ, കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. NSS ചെങ്ങാലൂർ കരയോഗം പതാക ദിനം ആചരിച്ചു. സെക്രട്ടറി വിജയൻ ഞാറ്റുവീട്ടിൽ പതാക ഉയർത്തി. പ്രസിഡന്റ് VV രാജേഷ്, ചന്ദ്രമതി സുരേഷ്, വിജയൻ കട്ടയടത്ത്, സിജു എടത്തൂട്ട് എന്നിവർ പ്രസംഗിച്ചു. NSS പൂക്കോട് കരയോഗത്തിലെ പതാക ദിനാചരണത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രസിഡന്റ് K സുകുമാരൻ പതാക ഉയർത്തി. K ശേഖരൻ, T അനിൽകുമാർ, V ഉണ്ണികൃഷ്ണൻ, K മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. NSS കൊളത്തൂർ കരയോഗം പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് P നാരായണൻകുട്ടി പതാക ഉയർത്തി, പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി ജയപ്രകാശൻ, വനിതാ സമാജം പ്രസിഡന്റ് ദുർഗമ്മ, സെക്രട്ടറി വിമല ചില്ലായിൽ, N രാധാകൃഷ്ണൻ, രാമയ്യൻ പള്ളത്ത്, N വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ചൊക്കന തോട്ടം മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ചൊക്കന പാലപ്പള്ളി റോഡിലെ മുപ്പിളി ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. രാവിലെ ഇറങ്ങിയ ആനക്കൂട്ടം ഞായറാഴ്ച വൈകുന്നേരമായിട്ടും ഇവിടെ വിഹരിക്കുകയാണ്. റബ്ബർ തോട്ടങ്ങളിലും കുറുമാലിപ്പുഴയുടെ പള്ളം പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ജൂങ് ടോളി കമ്പനിയുടെ പാലപ്പള്ളി ചിമ്മിനി എസ്റ്റേറ്റിലെ റബ്ബർ പാൽ സംഭരണ കേന്ദ്രം കാട്ടാനകൾ കൂട്ടമായി എത്തി തകർത്തിരുന്നു. കെട്ടിടത്തിന്റെ പകുതിയിലേറെ ഭാഗം ആനകൾ തകർത്തിട്ടുണ്ട്. സമീപത്തെ റബ്ബർ മരങ്ങൾ കെട്ടിടത്തിന് മുകളിലേക്ക് കുത്തിമറിച്ചിടുകയും ചെയ്തു. ആനകൾ റബ്ബർ തോട്ടങ്ങളിൽ പകലും തമ്പടിക്കുന്നത് തൊഴിലാളികളെ ആശങ്കയിലാക്കുകയാണ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച 753 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 38 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6004. തൃശൂർ സ്വദേശികളായ 79 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 523271. 515428 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഞായറാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.61%. ജില്ലയിൽ ഞായറാഴ്ച സമ്പർക്കം വഴി 746 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയ ഒരാൾക്കും ഉറവിടമറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 57 പുരുഷന്മാരും 71 സ്ത്രീകളും 10 വയസ്സിന് താഴെ 21 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമുണ്ട്. 1.5 വർഷത്തിന് ശേഷം പ്രവേശനോത്സവത്തിനൊരുങ്ങുന്ന പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് LP സ്കൂളിലെത്തുന്ന കുരുന്നുകളുടെ മനം നിറയ്ക്കാൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ കരവിരുത്. ക്ലാസ് മുറികളുടെ ചുമരുകളിൽ സിംഹവും പുലിയും മാനും തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് കുട്ടികളെ ആകർഷിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ പുതുക്കാട് സ്വദേശി കപ്പളങ്ങാട്ട് ബിജു മകൻ മണികണ്ഠൻ, ആളൂക്കാരൻ ചന്ദ്രൻ മകൻ സാഗർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ വരച്ചത്. ചിത്രകാരനായ ബിജുവും ചന്ദ്രനും മക്കളെ സഹായിക്കാൻ ഒപ്പമുണ്ട്. സ്കൂൾ തുറക്കാറായിട്ടും പെയിന്റിങ്ങിന് ആളെ കിട്ടാതായപ്പോഴാണ് പ്രധാന അധ്യാപിക മിനിമോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം തേടിയത്. യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ഇവർ ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കുന്നത്. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഇവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. 10th class വിദ്യാർത്ഥിയായ മണികണ്ഠനും +2 വിദ്യാർത്ഥിയായ സാഗറും ഇതേ സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് പഠിക്കുന്നത്.
ഇരുവരും ചിത്രരചനാ മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളാണ് നേടിയിട്ടുള്ളത്. പെയിൻറ്റിംഗ് ജോലിക്കാരനായ ബിജുവിന് കോവിഡ് കാലത്ത് പണിയില്ലാതായതോടെ പുതുക്കാടുള്ള പച്ചക്കറിക്കടയിലാണ് ഇപ്പോൾ പണിക്ക് പോകുന്നത്. തൻ്റെ മക്കൾ പഠിച്ചിരുന്ന ക്ലാസ് മുറികൾ ആകർഷകമാക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാണ് ബിജുവും ചന്ദ്രനും. വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും ദേശീയ ചിഹ്നങ്ങളും വരച്ച ഇവർ മറ്റ് ക്ലാസ് മുറികളും ഇത്തരത്തിൽ ഒരുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. രക്ഷാകർത്തൃ സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റം നിറയെ ഔഷധ സസ്യങ്ങളും ചെടികളും ഒരുക്കിയിട്ടുണ്ട്. 160 വിദ്യാർത്ഥികളുള്ള സ്കൂളിൽ 60 കുട്ടികളാണ് അധ്യയനത്തിനെത്താൻ സമ്മതം അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായി 1.5 വർഷമായി അടഞ്ഞുകിടന്ന ക്ലാസ് മുറികൾ അണുവിമുക്തമാക്കി. പുതുക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മധുരം മലയാളം മദുരാശി മുറ്റത്തിൻ്റെ നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ അണുവിമുക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല അധ്യക്ഷനായി. പഞ്ചായത്തംഗം ഷാജു കാളിയങ്കര, പി ടി എ പ്രസിഡന്റ് എം വി ഗോപാൽ, ജോജു കല്ലൂക്കാരൻ, സി വി സുജിത, ഷാജി അരണാട്ടുകാരൻ, ഷാജു തെക്കുംപുറം, പ്രധാനാധ്യാപിക പുഷ്പി, ജോബി ജോസ് അങ്കമാലി എന്നിവർ പ്രസംഗിച്ചു. സ്കൂളുകൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായി എ ഐ വൈ എഫ് മണ്ണമ്പേട്ട ഭഗത് സിംഗ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി എം നിക്സൺ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് ആക്ടിംഗ് സെക്രട്ടറി സദീർ പുലാനി അധ്യക്ഷനായിരുന്നു. ജൻസൺ പുത്തൂർ, എ ഐ വൈ എഫ് അളഗപ്പ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സതീഷ് കളത്തിങ്കൽ, സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ ആർ അനൂപ്, ട്രഷറർ കെ ആർ ബിജു എന്നിവർ പ്രസംഗിച്ചു. നവംബർ 1 സ്കൂൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി യുവജനക്ഷേമ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാങ്കുറ്റിപ്പാടം സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ കടമ്പോട് എ എൽ പി യു സ്കൂളും പരിസരവും വൃത്തിയാക്കി. പഞ്ചായത്തംഗം സുമിത ഗിരി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പോതിയിൽ ശിവരാമൻ, സെക്രട്ടറി ദിലീപ്, യുവജനക്ഷേമ ബോർഡ് യൂത്ത് കോർഡിനേറ്റർ സി ടി സബിത, പ്രധാനാധ്യാപിക എൻ വി സുശീല എന്നിവർ പ്രസംഗിച്ചു. വെണ്ടോർ സെൻറ് മേരീസ് സ്കൂൾ 1987 ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ റോയൽ വെഞ്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ അനുനാശീകരണം നടത്തി. വെണ്ടോർ സെൻറ് മേരീസ് പള്ളിവികാരി ഫാദർ ജോസ് തെക്കേക്കര ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക വിജി, ജോയ്സി എന്നിവർ പ്രസംഗിച്ചു. റോയൽ വെഞ്ചേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് വിപിൻ വർഗീസ്, കെ ആർ അനൂപ്, സനീഷ് കുമാർ, ആൽവിൻ എം വർഗീസ്, ലിൻഡോഷ് ജോൺ, എൻ കെ സതീശൻ, നിശാന്ത് ജോയ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മുപ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഫാനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി. 1998-99 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഫാനുകൾ നൽകിയത്. പ്രതിനിധികളായ ടി ടി സിജു, രാജൻ കുമാർ, അഞ്ജു സുരേഷ് എന്നിവരിൽ നിന്ന് പ്രധാനാധ്യാപിക എം വി ഉഷ ഫാനുകൾ ഏറ്റുവാങ്ങി. സി പി ഐ എം ചെങ്ങാലൂർ ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ വി ചന്ദ്രൻ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശിവരാമൻ, പി ജി വാസുദേവൻ നായർ, കെ ജെ ഡിക്സൺ, പി തങ്കം, എം എ ഫ്രാൻസിസ്, കെ അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. ലോകത്തിലെ മഹാമാരി പറയും, ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു കാരണമാണ്. ഏതൊരു കാര്യം നിങ്ങൾ എടുത്തോക്കോ അതിനൊരു. കോട്ടകര പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കനകമല ജയറാണി മഠം റോഡ് നാടിന് സമർപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കോട്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കോട്ടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സജിനി സന്തോഷ്, പ്രനില ഗിരീശൻ, ദിവ്യ ഷാജു, ടി വി പ്രജിത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷൈൻ മുണ്ടയ്ക്കൽ, കെ വി നൈജോ, വി കെ സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുബിൻ ശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 800,000 രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡിൽ നിന്ന് SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൊടുങ്ങ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജെയ്സൺ വടക്കുംചേരി അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം കെ ആർ ഔസെഫ് അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് കെ പ്രസാദ് നേതൃത്വം നൽകി. മുൻ പഞ്ചായത്തംഗം ക്ലാര ജോണി, അങ്കണവാടി അധ്യാപിക വാസന്തി, പി എം ജോണി, ആശാവർക്കർ സുജാത, നിത്യ ബിജു എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ.
കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കന്നാറ്റുപാടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. ദിവസ വേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ തിങ്കളാഴ്ച രാവിലെ 10:00, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഹിന്ദി വിഷയങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ഉച്ചയ്ക്ക് 12:00 സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ സയൻസ്, ഹിന്ദി അധ്യാപകരുടെ ഒഴിവുണ്ട്. ദിവസ വേതനാടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 2 ചൊവ്വാഴ്ച രാവിലെ 11:00 സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ചാലക്കുടി ഗവൺമെൻറ് വനിതാ ITI ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇൻറ്റീരിയൽ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ സ്ഥാപനത്തിൽ നേരിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അവസാന തീയതി നവംബർ 5. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 0480-27-00-816. മൊബൈൽ 9995-01-1450. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,585 രൂപയും പവന് 35,880 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. വെണ്ടോർ മഞ്ഞളി ആൻഡു അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ഫിലോമിന, പിൻഡോ, ലിൻഡോ, മിൻറ്റോ എന്നിവർ മക്കളും സോജിയ, സീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. 6 പേർക്ക് പുതുജന്മം നൽകി. ചാലക്കുടി 2 കൈ ആൽബിൻ പോൾ യാത്രയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആൽബിൻ പോളിന്റെ അവയവങ്ങൾ 6 പേർക്കാണ് പുതുജന്മമേകിയത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ NSS കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ചൊക്കന തോട്ടം മേഖലയിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ചൊക്കന പാലപ്പിള്ളി റോഡിലെ മുപ്പിളി ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. കോവിഡ് കാലത്തെ അടച്ചുപൂട്ടലിന് ശേഷം പ്രവേശനോത്സവത്തിനൊരുങ്ങി വിദ്യാലയങ്ങൾ. സ്കൂൾ വർണ്ണാഭമാക്കിയും ശുചീകരണം നടത്തിയും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പൊതുസമൂഹവും. CPM ചെങ്ങാലൂർ ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോടകര പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കനകമല ജയറാണി മഠം റോഡ് നാടിന് സമർപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11:00 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്കളിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.